ലക്ഷം കവിവീരന്മാരെ വെച്ചിട്ട് നാല് ദിക്കിലേക്കും നാല് സംഘങ്ങളെ അയച്ചു. അതിൽ തെക്കോട്ടയച്ചയിൽ ഹനുമാൻ, അംഗദൻ, ജാംബവാൻ തുടങ്ങി കുറേ മുഖ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ശ്രീരാമദേവൻ ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് ഒരു മോതിരം കയ്യിൽ കൊടുത്തിട്ട് മുദ്രമോതിരം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ സീതാദേവിയെ കാണുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അടയാളവാക്യം ഹനുമാൻ്റെ കാതിൽ പതുക്കെ മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ആ സംഘം അങ്ങനെ നടന്നിട്ട് ഒരു വെള്ളത്തിന് ദാഹിച്ചിട്ട് അവർ നടക്കുമ്പോൾ പെട്ടെന്നൊരു ആകെ ഇരുട്ടടഞ്ഞ ഗുഹയിലേക്ക് അങ്ങോട്ട് പെട്ടു. അവർ കണ്ണ് കാണാണ്ട് എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷികൾ വെള്ളത്തിൻ്റെ കണങ്ങൾ അവിടെ കുറേ ദൂരം അങ്ങോട്ട് പോയപ്പോൾ ആകെ അങ്ങനെ ഒരു പ്രഭ, ഒരു രാജകൊട്ടാരത്തിന് സമമായിട്ടാണ് അവിടെ ഒരു ഇത്. അതിൻ്റെ നടുവിലാണെങ്കിലോ അതിപ്രഭാവതിയായിട്ടുള്ള ഒരു യോഗിനി ഇരിക്കുന്നു. അത് ഹേമ എന്ന് പേരുള്ള ഒരു ഗന്ധർവപുത്രിയാണ്, സ്വയം പ്രഭാദേവി. അപ്പോൾ അവർക്ക് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തിട്ടുണ്ട്. ശ്രീരാമകാര്യത്തിന് വരുന്ന വാനരവീരന്മാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത്, അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് ശേഷം ശ്രീരാമദേവനെ വണങ്ങിയ നിത്യമുക്തി കിട്ടുന്നുള്ളത്. അപ്പോൾ ഇവരോട് ആരാണെന്ന് ചോദിച്ചു ഇവർ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമായി. അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് അവരെ ഈ ഗുഹയുടെ പുറത്ത് ആക്കി കൊടുത്തതിന് ശേഷം അവർ പോയിട്ട് ശ്രീരാമദേവനെ കണ്ടു വണങ്ങി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ശ്രീരാമദേവൻ മുക്തി അങ്ങോട്ട് കൊടുത്തു. സ്വയംപ്രഭ അവിടെ ശ്രീരാമദേവനെ സ്തുതിച്ച് അങ്ങോട്ട് വണങ്ങി അവർക്ക് നിത്യമുക്തി നേടി. സീതാദേവിയെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തിരിച്ച് ഗുഹയിലേക്ക് പോവാം, ഇനി സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കാൻ വയ്യ, അവനാണെങ്കിൽ ഞാൻ ഭാര്യയുടെ മകനാണെന്ന് എന്നോട് നല്ല ശത്രുതയുണ്ടെന്ന്. ശ്രീരാമകാര്യം നടത്താണ്ട് വന്നാൽ ശ്രീരാമൻ്റെ അസ്ത്രം നിന്നെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ട് നമുക്ക് തുടരാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അങ്ങനെ നടന്നു. അങ്ങനെ അവർ മഹേന്ദ്രഗിരി ആ താഴ്വാരത്തിൽ ദക്ഷിണ സമുദ്ര തീരത്ത് അങ്ങനെ എത്തിയിരിക്കുമ്പോൾ ആകെ പരന്ന് കിടക്കുന്ന സമുദ്രം, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പം നമുക്ക് ഈ സമുദ്രം കടക്കാനൊന്നും സാധിക്കില്ല എന്ന് എല്ലാ കുറഞ്ഞന്മാരും പറഞ്ഞു. അംഗദനും പറഞ്ഞു, കൂടെ ആർക്കൊരു വിശ്വാസം ഇല്ലാണ്ടേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കാൻ വയ്യ, നമുക്ക് ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും ദർഭപുല്ല് വിരിച്ച് അവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം കുറേ കുരങ്ങന്മാരിങ്ങനെ ദർഭപുല്ല് വിരിച്ച് കിടക്കണ കണ്ടപ്പോൾ അവിടെ ഒരു പക്ഷിരാജാവുണ്ട്, സമ്പാദി, ആ സമ്പാദിക്ക് ഇത് കണ്ട് സന്തോഷമായി. സുഖമായിട്ട് കഴിക്കാൻ ഭഗവാൻ കുറേ ആഹാരം മുമ്പിൽ കൊണ്ട് തന്നിട്ടുണ്ടെന്നും പറഞ്ഞു. പതുക്കെ അവരുടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവരാകെ അങ്കലാപ്പിലായി. സുഗ്രീവൻ്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ പക്ഷിയുടെ വായലായോ, എന്നിട്ട് ശ്രീരാമകാര്യത്തിന് ഇറങ്ങിയിട്ട് നമുക്കിതായല്ലോ, ആ ജടായു ഇതിനേക്കാളും എത്ര നല്ല പക്ഷി. ശ്രീരാമൻ ജടായു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സമ്പാദി ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ സമ്പാദി ഇവരോട്, സീതാദേവി ഈ സമുദ്രത്തിനപ്പുറം ലങ്കാപുരിയിലുണ്ട്, രാവണൻ കട്ടുകൊണ്ട് പോയതാണെന്നുള്ള എല്ലാ ഈ സമുദ്രത്തിന് 100 യോജനയാണ് വീതി, അങ്ങനെ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. തൻ്റെ പൂർവ്വ വൃത്താന്തവും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടായി. അപ്പം ഇതെല്ലാം കേട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വേഗം ഈ സമുദ്രം ലംഘിച്ച് അക്കരെ കടക്കൂ, ആ ലങ്കയിലേക്ക് പോകൂ, സീതാദേവിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ സമുദ്രം ലംഘിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പക്ഷേ ഇത്രയും ഭീതി കണ്ട് കുരങ്ങന്മാരൊന്നും മുമ്പിലേക്ക് വരണില്ല, അവർക്കൊക്കെ പേടി, അവർക്ക് എത്ര ചാടാൻ പറ്റുമെന്ന് അറിയണില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അംഗദൻ അവരോട് പറയാണ്, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം, പ്രത്യേകം ഉച്ചതാം ഉദ്യോഗപൂർവകം, ചാടാം എനിക്കു ദശയോജന വഴി, ചാടാം 20 എനിക്കെന്നൊരു കവി, 30 ചാടാം എനിക്കെന്നവരനും, അപ്പടി 40 ആമെന്നു മറ്റേവനും, 50 60 70 ആമെന്നു, 80 ചാടാം എനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ, 100 യോജന ഉണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരേ നിർണയം, മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും, ഛന്നനായി 3 അടിയായളക്കും വിധൗ, യൗവനകാലേ പെരുമ്പറയും കൊട്ടി, 3 7 വട്ടം വലത്തുവച്ചിടിനേൻ, വാർദ്ധകഗ്രസ്തനായേൻ ഇദാനീം, ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ, ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ, കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും, ഇത്തം അജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപുത്രനും ചൊല്ലിനാൻ. ഇങ്ങനെ ഹനുമാനോട് ലങ്ക ചാടാൻ പ്രേരിപ്പിച്ച് ഹനുമാന് തൻ്റെ ശക്തിയെപ്പറ്റി ബോധ്യം വന്ന് ഹനുമാൻ ലങ്ക ചാടാൻ തുനിഞ്ഞു നിൽക്കുന്നതാണ് ഈ കാണ്ഡത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്.